അടുത്തിടെ മലയാളത്തിലെ ഒരു റേഡിയോ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംവിധായകൻ ജിസ്ജോയ് പങ്കിട്ട രസകരമായ ഒരു അനുഭവത്തിന്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. തെലുങ്കിലെ ഒരു ഹാസ്യ നടന്റെ കാലിൽ വീഴേണ്ടി വരുമെന്ന് കരുതിയിട്ട് രക്ഷപ്പെട്ട് ഓടി കഫറ്റീരിയയിൽ ഒളിച്ച കഥയാണ് ജിസ്ജോ ഈ ഒരു അഭിമുഖത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ജിസ്ജോയുടെ അനുഭവം എന്തെന്ന് നോക്കാം. ബദ്രീനാഥ് എന്ന സിനിമയ്ക്ക് വേണ്ടി ഡബ് ചെയ്യുവാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാനും പ്രകാശ് രാജും അല്ലു അർജുനും ഒരു മൈക്കിൽ നിന്ന് ഡബ് ചെയ്തിരിക്കുന്നത്. കാരണം 4 ദിവസം കൂടി കഴിഞ്ഞാൽ പടം റിലീസാണ്. ഡബ് ചെയ്യുന്നത് കറക്ഷൻസാണ്. അതുപോലെ തന്നെ സ്റ്റുഡിയോയുടെ തൊട്ടുവെളിയിൽ ഷൂട്ടിംഗ് നടക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ഡബ് ചെയ്യും, അല്ലു ഷൂട്ടിംഗ് കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ മാറിക്കൊടുക്കും, പ്രകാശ് രാജ് വരുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാറിക്കൊടുക്കും. അത്രയും ടൈറ്റ് ഷെഡ്യൂളായിരുന്നു. അങ്ങനെ ഞാൻ സ്റ്റുഡിയോയ്ക്ക് സമീപത്തുള്ള മുളയൊക്കെയുള്ള ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. അപ്പുറത്ത് ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ അല്ലുവിൻ്റെ ഒട്ടുമിക്ക പടങ്ങളിലുമുള്ള നമ്മുടെ ഇവിടെ ജഗതി ശ്രീകുമാറിൻ്റെ ഇമേജ് തെലുങ്കിലുള്ള ഒരു നടൻ വന്നു. പേര് ഞാൻ മറന്നുപോയെന്നും ജിസ്ജോയ് പറയുന്നുണ്ട്. പൊക്കം കുറഞ്ഞ ഒരാളാണ് അദ്ദേഹം. കാറിൽ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ യൂണിറ്റുകാരൊക്കെ ഓടിച്ചെന്ന് അദ്ദേഹത്തിൻ്റെ കാലിൽ വീഴുകയുണ്ടായി. എൻ്റെ സമീപം നിന്നവരെല്ലാം തന്നെ ഓടിപ്പോയി അദ്ദേഹത്തിൻ്റെ കാലിൽ വീഴുകയും കാൽ തൊട്ട് വന്ദിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു 10 സെക്കൻഡിനകം അദ്ദേഹം എൻ്റെ അടുത്തേക്കും വരുമെന്ന്. ഞാനാണെങ്കിൽ മാർപ്പാപ്പയെ കണ്ടിട്ട് പോലും കാലിൽ വീണിട്ടില്ല, മാക്സിമം മോതിരം മുത്തിയിട്ടുണ്ട് അത്രമാത്രം. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്നും ഓടിക്കയറിയത് ഒരു കഫറ്റീരിയയിലേക്കാണ് എന്നാണ് ജിസ്ജോയ് രസകരമായ ഈ ഒരു സംഭവം വെളിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. തെലുങ്ക് താരം ബ്രഹ്മാനന്ദത്തെക്കുറിച്ചാണ് ജിസ്ജോയ് പറഞ്ഞതെന്നാണ് ഈ ഒരു വീഡിയോയ്ക്ക് കീഴിൽ വരുന്ന കമൻറ്റുകളിൽ നിന്നും വ്യക്തമാകുന്നത്. അതേസമയം തന്നെ ജിസ്ജോയ് എന്ന സംവിധായകനെ പ്രേക്ഷകർ ശ്രദ്ധിച്ചു തുടങ്ങിയത് അല്ലു അർജുൻ്റെ സിനിമകൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റിയപ്പോൾ ശബ്ദം നൽകുവാൻ തുടങ്ങിയത് മുതൽക്കാണ്. ഒരുപക്ഷെ അല്ലു അർജുൻ ചിത്രങ്ങൾക്ക് മലയാളത്തിൽ ഇത്രയേറെ സ്വീകാര്യത വന്നതിന് ആ ഒരു ശബ്ദം കൂടി കാരണമാണെന്ന് പറയാതിരിക്കുവാൻ കഴിയുകയുമില്ല. കായംകുളം കൊച്ചുണ്ണി എന്ന ടെലിവിഷൻ സീരിയലിന് വേണ്ടി ജിസ്ജോയ് ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് അല്ലു അർജുൻ സിനിമകൾക്ക് മലയാളത്തിൽ ഡബ് ചെയ്യുവാനുള്ള അവസരം ജിസ്ജോയ്ക്ക് തുറന്നു കിട്ടുന്നത്. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്നതിലുപരിയായി മലയാളത്തിന് ഒട്ടനവധി ഫീൽ ഗുഡ് ചിത്രങ്ങൾ സമ്മാനിച്ചിട്ടുള്ള സംവിധായകൻ കൂടിയാണ് ജിസ്ജോയ്. 2013 ആസിഫ് അലി നായകനാക്കി ബൈസിക്കിൾ തീവ്സ് എന്ന ചിത്രം സംവിധാനം ചെയ്തുകൊണ്ടായിരുന്നു തുടക്കം. അപർണ ഗോപിനാഥായിരുന്നു ചിത്രത്തിലെ നായിക. നല്ല പാട്ടുകളുള്ള ഒരു ഫീൽ ഗുഡ് സിനിമയായിരുന്നു ബൈസിക്കിൾ തീവ്സ്. എന്നാൽ പക്ഷേ അർഹിച്ച വിജയം നേടിയെടുക്കുവാൻ ഈ ചിത്രത്തിന് കഴിഞ്ഞില്ല. എങ്കിലും ജിസ്ജോയ് എന്ന സംവിധായകൻ്റെ കയ്യൊപ്പ് മലയാള സിനിമയിൽ പതിഞ്ഞു. പിന്നീട് 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ആസിഫ് അലിയെ തന്നെ നായകനാക്കി ഫീൽ ഗുഡ് സിനിമയായ സൺഡേ ഹോളിഡേ എന്ന സിനിമ സംവിധാനം ചെയ്തു. അപർണ ബാലമുരളിയായിരുന്നു ചിത്രത്തിൽ നായിക എത്തിയത്. സൺഡേ ഹോളിഡേ എന്ന ചിത്രം ഹിറ്റായിരുന്നു. ചിത്രത്തിലെ പാട്ടുകളെല്ലാം തന്നെ ഹിറ്റാവുകയും ചെയ്തു. 2019 പിന്നെയും ആസിഫ് അലി നായകനാക്കി വിജയ് സൂപ്പറും പൗർണമിയും എന്ന ചിത്രം സംവിധാനം ചെയ്തു. ഐശ്വര്യലക്ഷ്മിയായിരുന്നു ചിത്രത്തിൽ നായിക എത്തിയത്. ഈ ഒരു ചിത്രവും ഹിറ്റ് സിനിമയായിരുന്നു. സൺഡേ ഹോളിഡേയിലെയും വിജയ് സൂപ്പറിലെയും ഗാനങ്ങൾ എഴുതിയതും ജിസ്ജോയ് തന്നെയായിരുന്നു. ശേഷം കുഞ്ചാക്കോ ബോബനെ നായകനാക്കി മോഹൻകുമാർ ഫാൻസ് എന്ന ചിത്രവും ആസിഫ് അലിയെ നായകനാക്കി ഇന്നലെ വരെ എന്ന ചിത്രവും സംവിധാനം ചെയ്തു ജിസ്ജോയ്. ഈ രണ്ട് ചിത്രങ്ങളും വലിയ വിജയം നേടാതെ പോവുകയും ചെയ്തു. സിനിമകൾ സംവിധാനം ചെയ്യുന്നതിന് മുൻപ് നിരവധി പരസ്യ ചിത്രങ്ങളുടെ പിന്നണിയിലും ജിസ്ജോയ് പ്രവർത്തിച്ചിട്ടുണ്ട്. അവസാനം തിയേറ്ററുകളിലെത്തിയ ഫഹദ് ഫാസിലും കേന്ദ്ര കഥാപാത്രമായി എത്തിയ അല്ലു അർജുൻ്റെ ബിഗ് ബജറ്റ് സിനിമയായ പുഷ്പയുടെ മലയാളം വേർഷന് ശബ്ദം നൽകിയതും ജിസ്ജോയ് തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്കായി B4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.